ഗുഡ് മോർണിംഗ്. പ്രൈമറി ഗ്രേഡിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഇന്നത്തെ സൺഡേ സ്കൂളിലേക്ക് ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും റെഡിയാണോ സൺഡേ സ്കൂൾ പഠിക്കാൻ? ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കും? കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ ഓൺലൈൻ സൺഡേ സ്കൂളായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണം. കർത്താവേ, പൈതങ്ങളെല്ലാം ദൈവം ഒന്നുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പൈതങ്ങൾ പഠിക്കുന്ന പാഠം, അതിലുള്ള തിരുവചനം എല്ലാം അവർക്ക് ദൈവമേ അവരുടെ കൊച്ചു ഹൃദയങ്ങളിൽ സംഗ്രഹിച്ചു വയ്ക്കുവാൻ ദൈവം സഹായിക്കണം. അവരുടെ ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടായി തീരുവാൻ സഹായിക്കണം. അവരായിരിക്കുന്ന കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ തരുന്നു, അവരുടെ മാതാപിതാക്കളെ തരുന്നു. കർത്താവേ, എല്ലാവരെയും ഒന്നുപോലെ അങ്ങ് അനുഗ്രഹിക്കണം. ഈ മഹാമാരി അവരുടെ കുടുംബങ്ങളെ തൊടാതെ വണ്ണം കുടുംബങ്ങളെ ഭദ്രമായി അങ്ങ് സൂക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എത്രാമത്തെ പാഠമാണ് പഠിച്ചത്? എട്ടാമത്തെ പാഠം അല്ലേ? ആ പാഠത്തിലുള്ള പഠന പ്രവർത്തനങ്ങളോട് ടീച്ചർ അവസാനമായിട്ട് പറയും. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഒൻപതാമത്തെ പാഠം. എത്രാമത്തെ പാഠമാണ്? ഒൻപത് അല്ലേ? പാഠത്തിൻ്റെ പേര് എല്ലാവരും പാപികളോ? ഒരു ചോദ്യമാണ്. എല്ലാവരും പാപികളോ? നോക്കാം നമുക്ക്. നമ്മൾ പാപികളാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് ആ പാഠത്തിന് ആധാരമായ തിരുവചനം എന്ന് പറയുന്നത് ഉൽപ്പത്തി 3:9-21 വരെയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇന്നത്തെ മനഃപ്പാഠവാക്യ 1 യോഹന്നാൻ 1:9. അപ്പോൾ ടീച്ചർ ചോദിക്കട്ടെ, എന്താണ് പാപം? എന്താണ് പാപം? ആ, ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ, ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപം. അപ്പം ദൈവം നമുക്ക് ചില കൽപ്പനകളൊക്കെ വച്ചിട്ടുണ്ട്. കൽപ്പനയെന്ന് വെച്ചാൽ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്തുകൂടാ എന്നുള്ള ആജ്ഞ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായ വാക്കുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ 10 കൽപ്പനകളെന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? നമ്മൾ ഞായറാഴ്ച ദിവസമൊക്കെ നമ്മൾ പള്ളിയിൽ പറയും. പിന്നെ നമ്മൾ ബാലജന സംഘടനയ്ക്കൊക്കെ ചേച്ചിമാരൊക്കെ വായിക്കണ കേൾക്കും, കേട്ടിട്ടുണ്ട്. അപ്പം ഈ കൽപ്പനകളെ, ഇതെല്ലാം നമ്മൾ അനുസരിക്കാൻ വേണ്ടി ദൈവം തന്ന കൽപ്പനകളാണ്. ഈ കൽപ്പനകളെ നമ്മൾ അനുസരിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പാപം ചെയ്തു എന്ന് പറയും. നമ്മൾ പാപം ചെയ്തു. അപ്പോൾ പാപത്തെ ആര് വെറുക്കുന്നു? യേശോപ്പൻ അല്ലെങ്കിൽ ദൈവം വെറുക്കുന്നു. പാപം ചെയ്യുന്ന ആളാണ് ആര്? പാപി. ആ പാപിയെയും എന്ത് ചെയ്യുന്നു? യേശോപ്പൻ വെറുക്കുന്നു. എന്നാൽ നമ്മൾ ചെയ്ത പാപം യേശോപ്പൻ്റെ മുമ്പാകെ നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ, ദൈവമേ ഞാനത് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറ്റങ്ങളൊന്നും കണക്കിടരുതേ, എൻ്റെ പാപം പൊറുക്കണമേ എന്നൊക്കെ നമ്മൾ ഏറ്റുപറയുന്നു എങ്കിൽ ദൈവം നമുക്ക് എന്ത് തരും? പാപമോചനം നമുക്ക് തരും. പാപി എന്നുള്ള ആ പേര് നമുക്ക് മാറ്റി, നമ്മളെന്താക്കി മാറ്റും? ദൈവം നമുക്ക് രക്ഷ തരും അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇത് ഈ പാപം എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ പാപത്തെ കുറിക്കാൻ ഒരു ഗ്രീക്ക് പദമാണുള്ളത്. അതിനെ ഹമാർത്തിയ എന്ന് പറയും. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണത്, പുതിയ നിയമത്തിൽ പാപത്തെ കുറിക്കാൻ ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം ഏതാണ്? ഹമാർത്തിയ എന്ന് പറയും. ഹമാർത്തിയ, ആ ഹമാർത്തിയ എന്ന് പറയുന്ന പദത്തിൻ്റെ മലയാള അർത്ഥമാണേത്? ഇത് ലക്ഷ്യം അല്ലെങ്കിൽ അതിർ തെറ്റിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ്, അത് ലക്ഷ്യം അല്ലെങ്കിൽ തെറ്റിക്കുക, അതിർ തെറ്റിക്കുക എന്നുള്ളതാണ് ഈ ഹമാർത്തിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ മലയാള അർത്ഥം. ഇത് എന്ന് വെച്ചാൽ നമ്മെ സൃഷ്ടിച്ചതാരാണ്? നമ്മുടെ സൃഷ്ടിതാവാരാണ്? ദൈവം. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആര്? നമ്മൾ. അപ്പോഴേ ദൈവം പറയുന്ന കാര്യങ്ങളെ നമ്മൾ തെറ്റിക്കുന്ന മനോഭാവമുള്ളവരായി തീരുമ്പോഴാണ് നമ്മൾ പാപിയായി തീരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യുന്നവരായി തീരുന്നത്. അപ്പോൾ നമ്മളെ വേദപുസ്തകത്തിലെ നമുക്ക് ഒരു ആദ്യത്തെ പാപം, ആദ്യ പാപം ചെയ്തതാര്? എന്താണ് പാപം? നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ കളറടിക്കാനുള്ള വർക്ക് ബുക്കില്ലേ, അതിലെ ഒരു ആ പടവും ആ കഥയും കൊടുത്തിട്ടുണ്ട്. ടീച്ചർ ഒന്ന് പറഞ്ഞുതരാം. അപ്പം ആദ്യത്തെ പാപം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ മാതാപിതാക്കളാണ് ചെയ്തത്. ആരാണ് ലോകത്തിലെ ആദ്യത്തെ മാതാപിതാക്കൾ? നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആദാവും
ഹവായി. അവരെന്ത് ചെയ്തു? ആ ദൈവം മനോഹരമായൊരു പൂന്തോട്ടം പൂന്തോട്ടത്തിലാക്കി അല്ലേ. ആ തോട്ടത്തിൻ്റെ പേരേതാണ്? ഏതൻ തോട്ടം അല്ലേ. ആ തോട്ടത്തിലാക്കിയിട്ട് ആ തോട്ടത്തിൽ ഇഷ്ടംപോലെ പൂക്കളുണ്ട്, നല്ല നല്ല തിന്നാൻ പറ്റുന്ന നല്ല നല്ല കായ്കനികളുണ്ട്, എല്ലാം ഉണ്ടല്ലേ, മനോഹരമായ തോട്ടം. ആ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറഞ്ഞു, ഒരു മരത്തിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് അതിൽ നിൽക്കുന്ന ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞു. ആ ഫലം മാത്രം നിങ്ങൾ കഴിക്കരുത്, ബാക്കി ഈ തോട്ടത്തിലുള്ള ഏത് ഫലം വേണോ നിങ്ങൾക്ക് കഴിക്കാം. കാരണം ആ ഫലം കഴിച്ചാൽ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന ഫലം, ജ്ഞാനം നൽകുന്ന ഫലം എന്നാണ് പറയുന്നത്. ആ ഫലം ജീവഫലം എന്ന് പറയും. അപ്പം ആ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞു. ഇവരെ വന്ന് പിശാജ് തെറ്റിച്ചു. അപ്പം നമ്മളെ വീട്ടിലും പൊപ്പയമ്മയും പറയുമല്ലേ, മകനെ നീ ഇന്ന കാര്യം ചെയ്യരുത്, മോളെ നീ ഇന്ന കാര്യം ചെയ്യരുത്. നമ്മൾ ചെയ്യും, ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ദൈവത്തിൻ്റെ പാപം കിട്ടും. പൊപ്പയമ്മയും പറഞ്ഞ് നമ്മൾ അനുസരിച്ചില്ല, നമ്മൾ അനുസരണക്കേട് കാണിച്ചു അല്ലേ. ആ അതുപോലെ ഇവിടെ ദൈവം പറഞ്ഞു ഇന്ന പഴം തിന്നരുത്. അപ്പം പിശാജ് വന്ന് പറഞ്ഞ് ഈ പഴം നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങളെ നന്മ തിന്മകളെല്ലാം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും എന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് ഹൗവ അല്ലേ, ഹൗവ അമ്മച്ചി അല്ലേ, ആ ഹൗവ ഈ പഴം പറിച്ചു തിന്നു. തിന്നിട്ട് പകുതി ആർക്ക് കൊടുത്ത്? കൂടെയുള്ള ആദാമിനും കൂടെ കൊടുത്തു. എന്നിട്ട് തിന്ന് കഴിഞ്ഞതും ഇവരുടെ കണ്ണുകൾ തുറന്ന്. ഇവർ എങ്ങനെയായിരുന്നു? ഇവർ വസ്ത്രമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അല്ലേ. ദൈവത്തിൻ്റെ പ്രകാശമാണ് ഇവർക്ക് വസ്ത്രമായിട്ട് ഇവരുടെ ശരീരത്തിൽ തുണിയായിട്ടുണ്ടായിരുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞത് ഈ പ്രകാശം അങ്ങ് ഇവരുടെ ശരീരത്തിലെന്ന് പോയി. കുറേ സമയം കഴിഞ്ഞപ്പം ആ ദൈവം വന്നിൽ നിന്ന് വിളിച്ചു അല്ലേ, ആദാമേ ഹവേ എന്ന് വിളിച്ചു. ഇവർ കയറി ഒളിച്ചു. ഇവർക്ക് മനസ്സിലായി അല്ലേ, ഇവർ ദൈവം തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്നു. ഇവർ കയറി ഒളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇന്ന പഴം കഴിച്ചു അല്ലേ, ആ പാപം ചെയ്തു അല്ലേ. ഇവരെന്ത് ചെയ്ത്? തോട്ടത്തിലന്ന് അടിച്ച് പുറത്താക്കി അല്ലേ. ദൈവത്തിൻ്റെ ശാപം ഇവർക്ക് കിട്ടി അല്ലേ. ഇവർ പാപിയായി മാറി. കണ്ടോ, ആദ്യത്തെ പാപം, ലോകത്തിലെ ആദ്യത്തെ പാപം ആരാണ് ചെയ്തത്? ആദാവും ഹവ്വയും അല്ലേ. അപ്പം അതുകൊണ്ടാണ്, ആ പാപം ചെയ്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ മനുഷ്യൻ മരിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ മനുഷ്യൻ ഇന്നും മരിക്കൂലായിരുന്നു. എല്ലാ മനുഷ്യനും ജീവനോടെ എത്ര കാലമാണോ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമായിരുന്നു, ഭൂമിയിലല്ല ആ ഏദൻ തോട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ പാപം ചെയ്തത് പാപി ആയതുകൊണ്ടാണ് നമുക്ക് മരണവും. നമ്മളെ പിന്നെ ഭൂമിയിൽ നമുക്ക് എന്നും ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ശാപമായിട്ട്, ഭൂമിയിൽ നമ്മൾ കഷ്ടപ്പെടാനായിട്ട് നമുക്ക് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി ഭൂമിയിൽ നമ്മളെ ദൈവം ശാപം പോലെ ഭൂമിയിൽ അങ്ങ് ആക്കി അല്ലേ. ഭൂമിയിൽ നമുക്കെല്ലാം ദൈവം തന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആ നല്ലൊരു തോട്ടം, ഏദൻ തോട്ടത്തിലുള്ള നമ്മുടെ ജീവിതം എന്ത് ചെയ്തു? എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം എന്താണ്? മരണം. പാപം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മരണം കിട്ടും. നമ്മൾ മരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ സ്വർഗീയ നിത്യത എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു അല്ലേ. അതോടുകൂടി സ്വർഗീയ നിത്യത നഷ്ടപ്പെട്ട് നമ്മളെന്ത് ചെയ്ത്? ഇത് നമ്മളെ മരണത്തിന് അടിമയായി തീർന്നു. എന്നാൽ നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ്? കരുണയുള്ള ദൈവം അല്ലേ, സ്നേഹമുള്ള ദൈവമാണ് അല്ലേ. അപ്പം നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ ദൈവത്തോട് നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പറയണം, യേശോപ്പാ ഞാൻ ഇന്ന തെറ്റ് ചെയ്ത് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ പാപത്തെ എന്ത് ചെയ്യും? നമുക്ക് ക്ഷമിച്ചു തരും. പിന്നെ നമ്മൾ ആ യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് രക്ഷ ലഭിക്കും. അതാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ ലംഘിക്കുന്നതാണ് പാപം. പക്ഷേ പാപത്തിൽ നിന്ന് നമുക്ക്, പാപത്തെ ഏറ്റു പറയുമ്പോൾ, നമ്മൾ പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാപത്തിൽ നിന്ന് നമുക്ക് പാപമോചനം അല്ലെങ്കിൽ നമുക്ക് രക്ഷ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് വാക്യം പഠിക്കാം. ഏതാണ് നമ്മുടെ വാക്യം? നമ്മുടെ വാക്യം ഏതാണ്? ഒന്ന് യോഹന്നാൻ 1:9. ടീച്ചർ പറഞ്ഞു തരാമേ. ആദ്യം ടീച്ചർ ഒന്ന് വായിക്കാം. നോക്ക്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അല്പ പ്രയാസമാണ്, അല്പ ഇത്തിരി നീളമുള്ള വാക്യം. പക്ഷെ നമ്മൾ ഒരാഴ്ച നമുക്ക് സമയമുണ്ടല്ലേ പഠിക്കാൻ. ആ അമ്മ പറഞ്ഞു തരും അല്ലേ, പപ്പ പറഞ്ഞു തരും. കുറേച്ചെ കുറേച്ചെ പഠിക്കുമ്പം, ശനിയാഴ്ച ആകുമ്പോൾ നമുക്ക് മുഴുവനും കാണാതെ പച്ച വെള്ളം പോലെ പറയാൻ പറ്റും അല്ലേ. നമുക്ക് നോക്കാം. ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞേ, നമ്മുടെ പാപങ്ങളെ
ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഒന്നുകൂടെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു, സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇനി ടീച്ചറ് 9-ാമത്തെ പാഠത്തിലെ ഉത്തരങ്ങൾ പറഞ്ഞുതരാം, നിങ്ങളുടെ വർക്ക് ബുക്കിലുള്ള ഉത്തരങ്ങൾ. പാപം എന്നാൽ എന്ത്? എന്താണ് പാപം? ആ, ദൈവകൽപ്പനകളെ ലംഘിക്കുന്നതാണ് പാപം. അപ്പം എന്താണ് പാപം? ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റിക്കുന്നതാണ് പാപം അല്ലേ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതിരിക്കുന്നതാണ് പാപം. ഇനി പാപത്തിൻ്റെ ഗ്രീക്ക് പദം ഏത്? ഹമാർത്തിയ. ഏതാണ് ഗ്രീക്ക് പദം? ഹമാർത്തിയ. ഇനി പാപങ്ങൾ ക്ഷമിച്ചു കിട്ടാൻ നാം എന്ത് ചെയ്യണം? ടീച്ചർ എന്ത് പറഞ്ഞു? ആ, പാപങ്ങളെ ഏറ്റു പറയണം. ആരോട്? ദൈവത്തോട് അല്ലേ. പാപങ്ങളെ ഏറ്റു പറയണം. പാപികളെ സ്നേഹിക്കുന്നത് ആര്? ആരാണ് പാപികളെ സ്നേഹിക്കുന്നത്? ദൈവം. മനസ്സിലായല്ലോ. ഇനി താഴെ ഒരു ഇത് പടം വരയ്ക്കാൻ, പടം കളർ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കളർ ചെയ്യണം കേട്ടോ. ഇനി ഇനി നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചില്ലേ പാഠം, 8-ാമത്തെ പാഠം, യേശു സത്യം മുന്തിരി വള്ളിയും ജീവൻ്റെ. അപ്പോൾ അതിലെ വർക്ക് ബുക്കിലുള്ളത് ടീച്ചർ പറഞ്ഞില്ലല്ലോ, അതുകൂടെ പറഞ്ഞുതരാമേ, അതുകൂടെ പറഞ്ഞുതരാമേ, അതുകൂടെ ശ്രദ്ധിക്കണേ. അതിലെ ഉത്തരം എഴുതാനുള്ളതാണ്. പെസഹയിൽ യേശു ശിഷ്യന്മാർക്കായി പങ്കുവച്ചത് എന്ത്? എന്താണ് പങ്കുവച്ചത്? അപ്പവും വീഞ്ഞും. അതേ, അപ്പത്തെ യേശുവിൻ്റെ ശരീരമായും വീഞ്ഞിനെ യേശുവിൻ്റെ രക്തമായിട്ടും കരുതി കഴിക്കാൻ പറഞ്ഞല്ലേ. അപ്പവും വീഞ്ഞും യേശു നൽകുന്ന അപ്പ ഭക്ഷിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? എന്ത് ലഭിക്കും? നിത്യജീവൻ അല്ലേ. എന്നും ജീവിക്കാൻ പറ്റും അല്ലേ, നിത്യജീവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് യേശു പറഞ്ഞപ്പോൾ മറ്റുള്ളവർ ചിന്തിച്ചത് എന്താണ്? യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു അല്ലേ എന്ന് പറഞ്ഞപ്പം ഈ ചുറ്റും ഇരുന്ന പരീശന്മാർ ശാസ്ത്രിമാരും ഒക്കെ എന്ത് വിചാരിച്ചെന്നാണ് ചോദിക്കണേ. അവരെന്ത് വിചാരിച്ചു? ആ, ഇവൻ ആ തച്ഛനായ ജോസഫിൻ്റെ മകനല്ലയോ അല്ലേ. അവർ ചിന്തിക്കുകയാണ്, അവർ വിചാരിച്ച്, അയ്യേ, ഇവൻ ആ തച്ഛൻ്റെ മകൻ അല്ലെങ്കിൽ ആ ആശാരിപ്പണിക്കാരനായ ജോസഫിൻ്റെ മകനല്ലേ, അവനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവർ ചിന്തിച്ചു. അപ്പം അവരെന്ത് ചിന്തിച്ചു? ആ, ഇവൻ എന്ത് ചിന്തിച്ചു? ഇവൻ ആ തച്ഛൻ്റെ, യോസഫ് എന്ന തച്ഛൻ്റെ മകനല്ലയോ എന്നവർ ചിന്തിച്ചു. സാക്ഷാൽ മുന്തിരി വള്ളി ആര്? ആരാണ് സാക്ഷാൽ നമ്മുടെ മുന്തിരി വള്ളി? യേശു. നാം യേശുവാകുന്ന മുന്തിരി ചെടിയുടെ എന്താണ്? എന്താണ്? കൊമ്പുകൾ. ഞാൻ പറഞ്ഞു, യേശുവാണ് മുന്തിരി വള്ളി. ആ മുന്തിരി വള്ളിയിൽ പറ്റിച്ചേർന്നിരിക്കുന്ന കൊമ്പുകളാണ് നമ്മളെ ഓരോരുത്തരും അല്ലേ. അപ്പം ആ മുന്തിരി വള്ളിയോട് നമ്മൾ ചേർന്നിരുന്നാലേ യേശുവിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ നല്ല സ്വഭാവങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളു. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചു അല്ലേ. മുന്തിരിത്തോട്ടത്തിലെ തോട്ടക്കാരൻ ആര്? ദൈവം അല്ലെങ്കിൽ പിതാവ് എന്നെഴുതാം നമുക്ക്, പിതാവ്. അപ്പോഴേ നമ്മുടെ 9-ാമത്തെ പാഠം തീർന്ന്. എല്ലാവരും സുഖമായിരിക്കുന്നു? വീട്ടിൽ തന്നെ ഉണ്ടോ എല്ലാവരും? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. പാഠങ്ങൾ പഠിക്കണേ. ഇന്ന് നമ്മൾ 9-ാമത്തെ പാഠമായി. ഇനി 10-ാമത്തെ പാഠം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് പേപ്പർ കാണും. അതുകൊണ്ട് പഠിക്കണം, എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഒരു മിനിറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ശരി, പ്രാർത്ഥിക്കാം. വീണ്ടും സ്വർഗീയ പിതാവേ, നിങ്ങളുടെ സന്നിധിയിലേക്ക് പൈതങ്ങളുമായി കടന്നു വരുന്ന കർത്താവേ, അവരിന്ന് പഠിപ്പിച്ച, അവരിന്ന് പഠിച്ച പാഠത്തെ ദൈവകരങ്ങൾ തരുന്ന, അവരിന്ന് പഠിച്ച അങ്ങയുടെ വചനം യേശുവേ ദൈവം സഹായിക്കണം കർത്താവേ, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കുവാൻ, പാപത്തെ വെറുക്കുവാൻ ദൈവമേ, ദൈവത്തിന് ഹിതകരമായ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന മക്കളാക്കി അവരെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ യാത്ര എല്ലാത്തിലും ദൈവത്തിൻ്റെ കൃപയെ സാന്നിധ്യം കൂടെ ഇരിക്കണം. പൈതങ്ങളെ, ഓരോ പൈതങ്ങളെ യേശുവിൻ്റെ രക്തം കൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചു കൊള്ളണം. ഈ ലോകത്തിലെ ഒരു മഹാമാരിയും പൈതങ്ങളെ അലട്ടുവാൻ ഇടവരരുത് കർത്താവേ. ദൈവത്തിൻ്റെ പൊന്നിൻ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, അടുത്ത് ഞങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിന് കൂടി വരുവോളം ദൈവകരങ്ങളെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ കാത്തുകൊള്ളണം കർത്താവേ. സകലമാനോ മഹത്വം അങ്ങെടുക്കണം അല്ലേ യേശു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഓക്കെ ചിൽഡ്രൻ, ഗുഡ് ബൈ. ഓക്കെ ഓക്കെ, ഗുഡ് ബൈ.